ഒന്ന് ഉസൂലിയാത്താണ്, രണ്ട് ഫുറൂഇയാത്ത പറഞ്ഞു. ഇനി അടുത്ത വിഷയം പറയുകയാണ്, മൂന്നാമത്തെ ശക്ക് പറയുകയാണ്, അതിൽ മുഖദ്ദിമകളാണ്. ഏതാണ്? ഇതിന് ആമുഖമായി ഉണ്ടായ കാര്യങ്ങൾ, ഒരു ഇൽമു പഠിക്കുമ്പോൾ അനുബന്ധ ആദ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. വഹയില്ലത്തി തജിരി മിൻഹു മജ്റുൽ ആലാത്തീൻ, അത് ആയുധങ്ങൾക്കുള്ള സ്ഥാനത്ത് വരുന്ന ഇൽമ. ഒരു ഇൽമു പഠിക്കണമെങ്കിലേ അതിന് ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മളെ സാധനം ആയുധല്ലേ. ഒരു ജോലിക്ക് പോകുന്ന ആൾക്ക് ആദ്യം എന്ത് വേണം? ആയുധമാണ്. ആയുധം കിടന്നവനെന്തില്ല? അന്ന് ജോലിയില്ല. അങ്ങനെയുള്ള കാരണം ആയുധം ഇപ്പോൾ ഒരു ആളാണ് ടാക്സി ഓടുന്ന ആളാണ്, വണ്ടി കിട്ടുന്ന ജോലി ഉണ്ടാവും ഇല്ലല്ല. അതുപോലെ കൈക്കോട്ട് പത്തി കത്തിപ്പണിക്കാരെ കത്തി പൊട്ടിപ്പോയി, ഇനി പുതിയ കത്തിട്ടുള്ളതില്ല, ജോലിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും അവൻ ആയുധങ്ങൾ വേണം. അപ്പോൾ അതുകൊണ്ട് എൽമിനുക്കും ആയുധം ഉണ്ട്. അപ്പോൾ ആ സ്ഥാനത്തുള്ള ആലത്തിന് മൂല്യമുള്ളത് അതാണ് എന്ത്? വദാക ഇൽമിൽ ലുഗത്തീൻ, ഏതാണ്? ഭാഷ അറിഞ്ഞിരിക്കുക. നഹവ് ലുഗത്ത് നഹവ് പോലത്തെ സ്വർഫൊക്കെ അല്ലേ ആ ഇൽമ് ഫന്ന്. അപ്പോൾ അത് ആലത്താണ്. എന്താണ്? ആ വാഴതോ ഓർമ്മ വേണ്ട, ബേത്ത് ഓർമ്മ വേണ്ട. അപ്പോൾ ആയുധങ്ങൾ ഓർമ്മ, ശരിക്ക് മൂർച്ചയുള്ള ആയുധം ഉണ്ടെങ്കിൽ പണി ശരിക്ക് നടക്കുള്ളൂ. ശരിക്കും എന്താവല്ലോ മണ്ടാശ മൂർച്ചല്ലാത്ത ആയുധാശം നടക്കൂലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അഹബ് ലുഗത്തണ ഭാഷയാണ്. നിങ്ങൾ പറയാൻ നമ്മൾ പശ്യം പറയുമ്പോൾ അതിൻ്റെ ഒരു പദം പറയുമ്പോൾ ഇന്ന ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് ഞാൻ മീൻ എന്ന് പറഞ്ഞ് പറയലുണ്ട്. അതാണ് ലുഗത്ത്, അതിൻ്റെ ഭാഷാ പ്രയോഗം. അത് നഹബി നിയമങ്ങൾ ഇന്നതാണ്, സ്വർഫ് നിയമം ഇന്നതാണ്, ഇഷ്തിഖാഖ് ഇന്നതാണ്, ഇങ്ങനെ കുറേ ഇതുകളുടെ ഇൽമുണ്ട്. ഇതൊക്കെ അറിഞ്ഞെങ്കിൽ സംഗതി എന്താവുള്ളൂ? കാരണം ഖുർആനും ഹദീസും ഒക്കെ ഭാഷ ഏതാണ്? അറബിയാണ്. അപ്പോൾ അതിൻ്റെ സിറ അറിയാൻ എന്തിനു വേണം? അപ്പോൾ അത് പഠിക്കൽ, അതൊക്കെ മുഖദ്ദിമകളാണ്. എന്തിൻ്റെ? ഉലൂമു ശറഈയിൻ്റെ. ഏതാണ് മുഖദ്ദിമ? ഈ രണ്ടും ഇൽമിൽ കിതാബില്ലാഹി പരിശുദ്ധ ഖുർആൻ അറിയാനുള്ള ഇൽമിൻ്റെ ആലത്താവുന്നു. സുന്നത്ത് നബീഹി സ്വല്ലല്ലാഹി റസൂലുള്ളാഹി ഹദീസ് മനസ്സിലാക്കാനുള്ള ഏതാണ് ആലത്തുകൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റുമോ? അത് ശരിക്ക് കറക്റ്റ് എന്ത് ചെയ്യണം? പഠിക്കേണ്ട വേണം. ആ ലുഗത്തും നഹവും അല്ലമിൽ ഉലൂമു ശറഈയ ഫി അൻഫുസിഹിമ, അടിസ്ഥാനപരമായിട്ട് എന്തല്ല അത്? ഇൽമു ശറഈയ അല്ല. പിന്നെ പിന്നെ എങ്ങനെ വന്നു? ഒലാക്കിൻ യൽസമുൽ ഹൗദ് ഫീഹിമ, പക്ഷേ അത് രണ്ടും പഠിക്കാൻ നിർബന്ധമായി പ്രവേശിക്കുക. ഹൗദ് പറഞ്ഞാൽ പ്രവേശിക്കാറുണ്ടല്ലോ. എന്തിനു വേണ്ടി? വി സ്വാബി ശറഈ, എന്ത് പഠിക്കാൻ വേണ്ടി? ഷറ പഠിക്കണമെങ്കിൽ അത് മുൻകൂട്ടി ഇത് അറിഞ്ഞിരിക്കണം, മുൻകൂട്ടി അതിന് വേണ്ടിയിട്ട്. കാരണം ജഹാത്ത് ഹാദി ശരിയത്തോ, ഈ ഷറ വന്നത് ബിലോത്തിൽ അറബി വന്നത് അറബി ഭാഷയിലല്ല വന്നത്. ഇപ്പോൾ കുല ശരീരത്തിൻ്റെ അത് ഇല്ല ബിലോത്തിൻ, ഏയ് ഏതൊരു ഭാഷക്കും ശരീരത്തിന് എന്തുണ്ടാവും? ലോകത്തുണ്ടാവും. അപ്പോൾ ഇത് വന്നത് ഏത് ഭാഷയിലാണ്? അപ്പോൾ അതുകൊണ്ട് അറബി ഭാഷ അറിഞ്ഞിരിക്കുന്ന നിർബന്ധം. എൻ്റെ നഹവും സർഫും എന്ത് ചെയ്യണം? അറിയണം. ഇങ്ങനെ വരുമ്പോൾ ആയിത്തീർന്ന് ആലമ്പ് തിൽക്കൽ ലോകത്തി, ഈ ലോകത്ത് പഠിക്കലും ആലത്തിന് എന്തായി? ആലത്തായി, ഒരു ആയുധമായി. അങ്ങനെ ആലാത്തി ഈ എൽമിൻ്റെ ആലത്തിൽപ്പെട്ടത് തന്നെയാണ് ഖിതാബുൽ ഖത്തി. എന്ത് പഠിക്കണം? എഴുത്ത് പഠിക്കണം. എന്ത് പഠിക്കണം? എഴുത്ത് പഠിക്കണം. പക്ഷെ അത് ലറൂരിയല്ല, എന്തല്ല, അത്യാവശ്യമല്ല. ആവശ്യം എന്ന് പറഞ്ഞാൽ മതി, അത്യാവശ്യം പറയണ്ട. കാരണം എന്താണ്? അതായത് ഖാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഉമ്മിയൻ, നബിതങ്ങളെ എഴുതാനോ എഴുത്ത് വായിക്കാനോ അറിയാത്ത ആളായിരുന്നല്ലോ. ആ വലോ തുസവറാ തുസു ആ ഇസ്തിഖ്ലാൽ ഹഫദീബ് ജമീമാ ഇസ്മാവോ, ഒരാൾക്ക് കേട്ട എല്ലാ കാര്യവും മനപ്പാടം നിൽക്കുമെന്ന് നമ്മൾ സങ്കല്പിക്കാം. വലോ തുസുവിറേൻ, നമ്മളെന്ത് ചെയ്യുക? അങ്ങനെ കേട്ടൊന്നും മറക്കത്ത ഒരാളാണെങ്കിൽ പിന്നെ അവിടെ എഴുത്തിന് പ്രസക്തിയില്ല. പക്ഷേ എല്ലാവർക്കും കഴിഞ്ഞില്ല, അതുകൊണ്ട് എന്ത് പഠിക്കണം? ആ കിട്ടിയ എൽമ എഴുതിക്കണം. എന്ത് പറയുക? എഴുത്തരണ്ടേ? നോട്ട് ചെയ്തൊക്കെ എഴുതാറില്ലെങ്കിൽ അങ്ങനെ നടക്കുമോ? എല്ലാം മനപ്പാട് ഒരാൾ സങ്കല്പിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ ലസ്തവനാൽ കിത്താബ് അവൻ എന്താ ആവശ്യമില്ല, ആവശ്യമില്ല. പക്ഷേ അത് അധിക വിഷയത്തിലും അങ്ങനെ നടക്കൂല, കേട്ട മീൻകൊണ്ട് മനപ്പാടാക്കല്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? എഴുത്ത് പഠിക്കലും വെറുതെ. അപ്പോൾ എഴുതാനും പഠിക്കണം, വായിക്കാനും പഠിക്കണം, സ്വർഹം വേണം, നഹവും വേണം, ഇസ്തിഖാഖും ഒക്കെ വേണം. അതൊക്കെ പഠിച്ചിട്ട് വേണം എന്ത് തുടങ്ങാൻ? എൽമ് ശറഈ എൽമ് പഠിക്കണം. ആയുധങ്ങളാണ് നാലാമത്തെ റബ്ബ് അൽ മുത്തമ്മിമാ, അതിന് പരിപൂർണതയാണ്. ലഫ്ളുമായി ബന്ധപ്പെട്ട യാതി ചില പദങ്ങളെ കുറിച്ച് ഉണ്ടാവും, ലഫ്ളി ആ ചർച്ച ഉണ്ടാവും. ഇതുപോലെ താലിമി ഖിറാത്തി, ഖിറാത്ത് ഖിറ എങ്ങനെ തോന്നേണ്ടത്? ഖിറാത്ത് വ്യത്യസ്ത ഖിറാത്തൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ തോന്നേണ്ട ഖിറാത്ത് പഠിക്കുക. ഹറഫിൻ്റെ മഹർജികൾ ഉണ്ടല്ലോ, മഹാർജൽ ഹൗറഫ് സുബാത്ത് ആശർ എന്നുണ്ടല്ലോ, 17 മഹർജികൾ എന്ത് ചെയ്യണം? പഠിക്കണം. വൈലാമ അത്തറിമാന അർത്ഥമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കണം. നമുക്ക് തഫ്സീർ, തഫ്സീർ ഈ ആയത്തിൻ്റെ തഫ്സീർ എന്താ, ആ ആ ആയത്തിൻ്റെ തഫ്സീർ എന്താ, ഇതെന്ത് ചെയ്യണം അറിയണ്ടേ.
ഇതിനും നക്കൽ കാണാം, കാരണം സ്വയം പറയത്ത നമുക്ക് പറ്റൂല, കാരണം അർത്ഥം എന്നതാ അറിയാൻ വേറെ നക്കലുണ്ടാവും, ഹദീസോ വേറെ ആയത്തോ ഉണ്ടാവും. അപ്പൊ അതീത നക്കലുമ്പോ കാര്യത്തെ മനസ്സിലാക്കല്, ഈ അർത്ഥം മനസ്സിലാക്കല്. ലുഗത്ത് മുജറദ ലുഗത്ത് കൊണ്ട് ലാ തസ്തഖ്ലി ബിഹി എന്ത് സാധ്യല്ല, തഫ്സീർ സാധ്യല്ല. ഭാഷണയും കൊണ്ട് നോക്കി എന്താ നമുക്ക് പറ്റൂല, തഫ്സീറൊക്കെ പറ്റുമോ? ഇല്ലല്ലോ. അതിനെ ഈ ആയത്തിന് വെച്ച അർത്ഥം വേറെ ആയത്തോ വേറെ ഹദീസോ മുഖേനയാണ് എന്ത് തീരുമാനിക്കലേ, എന്ന അർത്ഥം തീരുമാനിക്കലേ, അത് കാരണം. ഇനി ഈ പറഞ്ഞ ലഫ്ദിനേക്കുള്ള അഹക്കാമുകളെ, ഖുർആന്റെ അഹക്കാമുകളെ, നാസിഖ് ഏതാണ് ആയത്ത്, മൻസൂഖ് ഏതാണ്, ആമ്മ ഏതാണ്, ഖാസ് ഏതാണ്, നസ് ഏതാണ്, ളാഹിർ ഏതാണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ അറിഞ്ഞിട്ട് പല കാര്യം. നാസിഖ് മൻസൂഖ് ഉണ്ടാവാൻ, നാസിഖോ മൻസൂഖ് മൻസൂഖിന് മൂല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആമ ഖാസ് ഉണ്ടാകുമ്പോൾ അവിടെ ഈ ആമോണ് മുറാദ് എന്താ എന്ന് ഖാസിനെ തീരുമാനമാക്കും. അപ്പോൾ അതൊക്കെ ഇൻഷാല്ലാഹ് നമ്മളെ ഉസൂല് വരുന്ന വിഷയങ്ങളതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഇതിൻ്റെ മുത്തമിമാത്താണ്, ഇതൊക്കെ അറിഞ്ഞെങ്കിലുള്ളൂ ശരിക്കും വിഷയം മനസ്സിലാവുള്ളൂ, മനസ്സിലായോ? അപ്പം മർമ്മ അറിഞ്ഞെങ്കിൽ എന്താണ് പ്രയോജനം എന്ത് ചെയ്യണം മനസ്സിലാവുള്ളൂ, അതിനൊക്കെ അറിയണം. അല്ല അവരുണ്ട് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞു കുലു വഷബു തിന്നോളി പിടിച്ച് ഖുർആൻ കഴിഞ്ഞ് തിന്നാൻ പറ്റുമോ, പറ്റുമോ? ഏഹ്, അതിനപ്പുറപ്പുറകെ ഏതുണ്ട് വിഷയമുണ്ട്, അപ്പോൾ അതൊക്കെ അറിയണം. ബാഴ എങ്ങനെ ഉപയോഗിക്കും, ബാളത്തിൻ്റെ കൂടെ, അതായത് ചിലത് എങ്ങനെ ഉപയോഗിക്കും, ചിലത് എടുക്കുക ചിലത് എടുക്കാതെ ഒക്കെ എങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ കാരണം അതൊക്കെ എന്ത് ചെയ്യണം അറിയണം. ആ വഹുവ ഈ പറഞ്ഞ ഈ എൽമ ഹുവൽ എൽമുല്ലദി യസ്മ ഉസൂൽ ഫിഖ്, അതാണ് എന്ത് പറയാ, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മുത്തമിമാത്തല്ലേ, ഇതൊക്കെ അധികം ഈ പറഞ്ഞ ഇപ്പം രാശി വായിച്ച മുത്തമിമാത്തല്ലേ, അതൊക്കെ എവിടെ ഉണ്ടാകുക, നാസിഹും മൻസൂഹും ആമും ഖാസും മുജ്മലും മുത്തലഖും മുഖയ്യദും തുടങ്ങിയിട്ട് ഉസൂലില്ല, ഇതൊക്കെ പറഞ്ഞ വിഷയമാണ് ഏത്, ഉസൂൽ ഫിഖ്. നിങ്ങൾ ഒന്നിനെ ഏത് ജമ്മൾ ജവാമി പഠിത്തിക്കണേ, മുഖദ്യം കഴിഞ്ഞോ, ഏ മുഖദ്യം കഴിഞ്ഞാ, ആ മുഖദ്യമ 202 വിജയം ഉണ്ടാവുള്ളൂ, മുഖദ്യമ 222 പേജ് ഉണ്ടാവുള്ളൂ, എത്തിയണോ? ആ നന്നായി പഠിക്കണില്ല തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടൊരു കാര്യമല്ലേ, പഠിക്കണം, കേൾക്കാൻ പോലും വിഷയമൊന്നുമില്ല. അപ്പൊ എന്തെല്ലാം വേദന ഞാൻ പറയാം, എപ്പം പറയാം, നിങ്ങൾ വേദന പറയുമ്പോൾ കേൾക്കല്ലേ, ഏ ക്ലാസ് കേട്ടു കഴിഞ്ഞത് പഠിക്കലല്ല. അത് നമ്മൾ എത്ര ഇപ്പൊ 5 മണിക്കൂർ വേദന കേട്ടോ, അത് എന്തായി പറഞ്ഞു 10 മിനിറ്റ് പറയാൻ കഴിയും, അത് കേൾക്കല്, അതല്ല പഠിക്കൽ, അങ്ങനെയല്ല. പഠിച്ച കാര്യം പറയാൻ എന്ത് പറയാം, 10 മിനിറ്റ് പോരാ, 5 മണിക്കൂറിന് വേണ്ടിയിട്ടും ആ വ്യത്യാസമുണ്ട്. എന്നിട്ട് അപ്പൊ ശ്രദ്ധിക്കുക, എന്ത് പറഞ്ഞത്, ഇനി സുന്നത്തും ഉൾക്കൊള്ളിച്ചതിന് വീണ്ടും, ആ വീണ്ടും എന്താ എന്താ പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇനി അടുത്തത് എന്താണ്, ആ അതായത് ഇപ്പൊ ഇത് ഖുർആനിലേക്ക് പറഞ്ഞേക്കാം, ഇത് ഈ വിഷയം അത്ര അവിടെ ഹദീസിലും ഉണ്ടാവും, നാസിഖ് ഹദീസ്, മൻസൂഖ് ഹദീസ്, ആമ്മ ഹദീസ്, ഖാസ് ഹദീസ്, മുത്തലഖ്, മുഖയ്യദ്, ഇങ്ങനെ ഇതുണ്ട്. ഈ വിഷയമൊക്കെ അവിടെയുണ്ട്, അതൊക്കെ തിരിഞ്ഞെങ്കിലുള്ളൂ ആ ഹദീസ് പറഞ്ഞ വിഷയം. ഒരു ഒറ്റ ഹദീസ് എത്തുക, റസൂൽ പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂല, കാരണം അത് പിന്നെ കുറച്ച് ഞാൻ ആ നിയമം അറിയിക്കും, സാഹചര്യം മാറിയപ്പോൾ എതിരായ ഹദീസ് നിൽക്കും, ചിലപ്പോൾ അതാകാരം നാസിക മറ്റേ മനസ്സും ഹരിക്കും, മനസ്സിലായോ? അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അറിയണം. ഇനി മുത്തമ്മിമാത്തുകൾ, അസറിലും ആസാർ അഖ്ബാറാണ് അത് പറഞ്ഞില്ലേ, അതിലല്ല മുത്തമ്മിമാത്തുകൾ, അതെ ബിജാലി റാവികളെ കുറിച്ചറിയലാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്താള് അവരുടെ പേരെന്താണ്, അവരുടെ തറവാട് ഏതാണ്, സുഹാബാക്കളുടെ പേരെന്താ, സിഫത്തുകൾ എന്താണ്, അവർ ആദിലിയങ്ങൾ ആരാണ്, റിവായത്തിൽ ആദിലിയങ്ങൾ ആരാണ്, റിവായത്തിന് അദാലത്തുണ്ട്, അതുപോലെ ഈ അദാലത്തൊക്കെ വ്യത്യാസമുണ്ട്, റിവായത്ത് വേറെ ഷഹാത്ത് വേറെയാണ്. അവർ റിപ്പോർട്ട് ചെയ്യാണ് ചില ഷഹത്തുകളുണ്ട്, അത് വേണം പാലിക്കണം. അവരെ ഹാലറിയണം, അപ്പോഴുള്ള ദഴീഫാരാണ്, കവിയ അതിൽ കൂടുതൽ ലബത്തുള്ള ആളെ, താമ്പ ലബത്താരാണ്, നാഫസ് ലബത്താരാണ്, ഒരു കാലക്കാരാരാണ്, അല്ലാത്തവരാരാണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് മനപ്പാടായ ആൾ, വാക്ക് മാറ്റി പറഞ്ഞ ആളാരാ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം, കുറേ മനസ്സിലാക്കാണ്ട് എന്നെങ്കിലേ അതിന് വിഷയം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ അപ്പോൾ ലൈഫ് വേണം, കവി ആഴമാരി പോലെ വയസ്സറിയണം, അപ്പോഴുള്ള മുറുസലും മുസ്ലിം തിരിച്ചറിയുള്ളൂ, മുസ്ലിം ഹദീസ് ഉണ്ടാവും സഹാബിക്കാശ ആൾ പോയ, അപ്പോൾ അവിടെയൊക്കെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം, വയസ്സ് പോലെ കാലഘട്ടം കരണം, അപ്പോഴുള്ള സംഗതി ചെയ്ത് മുറുസലാണ് ഈ ആൾ കണ്ടു പറയുകയാണോ കാണാതെ പറയുന്നതൊക്കെ എന്താവുള്ളൂ, മനസ്സിലാവുള്ളൂ. ഇതേ പ്രകാരം അതിനോട് ബന്ധപ്പെട്ട കാര്യക്കറിയണം, ഫഹദിലുലുമോ ഫഹദിഹിയൽ ഉലുമ ഷറഇ, ഇതെല്ലാം ഷറഇ ഇൽമാകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഈ മുത്തമ്മിമാത്തൊക്കെ തന്നെ
ഷറിയാ എൽമെന്നേനെ ബൽ കുല്ലുഹ എന്നല്ല അതൊക്കെ എന്താ ഫർളീഫ് എന്നേനെ ഇതൊക്കെ അറിഞ്ഞെങ്കിലേ സംഗതി എന്താവുള്ളൂ ഷറിയ എൽമ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഇതൊക്കെ പഠിക്കലാൻ തന്നെയാണ് ഫർളീഫ് എന്നേനെ അപ്പോൾ അതിന് സംശയം ഇപ്പൊ ജമ്മു ജവാമിയും അതുപോലെ ഈ പറഞ്ഞ നാവും സ്വർഫും ഒക്കെ ഇപ്പൊ എന്തായി ഒലുമ ഷറയപ്പെട്ടു എന്തേ അല്ലേ അക്കെ ഇപ്പൊ അതിന് ആലത്തായിട്ട് ആലത്തായിട്ട് അവൻ പഠിക്കണം മുത്തൈമായിട്ട് ഇതും പഠിക്കണം വിഷയമായിട്ട് അതും പഠിക്കുക ഒക്കെ പറഞ്ഞല്ലേ ഇപ്പൊ നേരത്തെ എൽമൽ ഫിഖ് നിങ്ങൾ അവിടെ തന്നെയാണ് ചെയ്യുന്നത് ഫിഖ് എന്താണ് ആലോ ഫിഖ് എന്താ പറഞ്ഞത് ദുന്യാവിന്റെ എൽമാനും ഫുഖഹാക്കള അതിന്റെ ആൾക്കാർ എന്തൊക്കെ എന്ത് ചെയ്തത് അപ്പൊ സ്വാഭാവിക കുട്ടിയൊക്കെ ചെറിയ ചൊറിച്ചിലുണ്ടാവൂലേ ഉണ്ടാവൂലേ ഉണ്ടാവോ ഉണ്ടാവൂലേ ആയിരം മറുപടി പറയാം പയ്യം കൊലുത്താ കുട്ടീനെ ചോദിക്കുകയാണെങ്കിൽ ലിമാ അൽ ഹഖത്ത് അൽ ഫിഖ ബി ഇൽമി ദുനിയ നിങ്ങൾ എന്താ ഫിഖ് എന്ത് കണക്കൂട്ടി എവിടെ എണ്ണി ഇൽമ ദുനിയയിൽ എണ്ണി അൽ ഹഖത്ത് അൽ ഫുഖഹ ഫുഖഹ കഴിഞ്ഞ ചേർത്തു ബി ഉലമായ ദുനിയ ഒരു ആരുമാണെന്ന് പറഞ്ഞോ എന്താ ഫാലം നീ അറിയുക അന്നല്ലാഹുജല്ല അള്ളാഹ് ജാദം അലൈഹി സ്വലാമിനെ തുറാബി ഇയാൾ പറയാനുള്ള കാരണം പറയാം എന്തുകൊണ്ടാണ് പറഞ്ഞു ശ്രദ്ധിക്കണേ മണ്ണ് അള്ളാഹ് ആരെ പഠിച്ചു അയാൾ സന്താനങ്ങളെ അള്ളാഹത്തിൽ എന്ത് ചെയ്തു നല്ല മണ്ണിന് സത്തയിൽ നിന്ന് എന്ത് ചെയ്തു മണ്ണിന് സത്തയിൽ നിന്നും പടച്ചുണ്ടാക്കി മായും ദാഫിഖ് പിന്നെ തള്ളി വരുന്ന നിർത്തുണ്ടല്ല അത് നിന്നും ആരെ പഠിച്ചു പരമ്പരയല്ല പടച്ചു അഹജാഹും അങ്ങനെ പിതാക്കൾക്കുള്ള മുതുകിൽ നിന്നും മാതാക്കളിലെ ഗർഭാത്തിലേക്ക് അവരെന്ത് ചെയ്തു അള്ളാഹ് പുറപ്പെടുവിച്ചു അമിൻഹ ഗർഭാത്തത്തിൻ്റെ അതിന് ഞാൻ എടുക്കും സുമ്മൽ കബരി പിന്നെടുക്ക് സുമ്മയിലെ അറളിയെ സുമ്മ പിന്നെ മഷറയിലേക്ക് സുമ്മയിലെ ജന്ന പിന്നെ അവിടുക്ക് സ്വർഗമോ നരകത്തിലേക്കോ നോക്കി ശ്രദ്ധിക്ക് ഒന്ന് മണ്ണെന്ന് പിന്നെ പിന്നെ അസുലാവെന്ന് അർഹാമേക്ക് അർഹാമെന്ന് ദുഞ്ഞാവ്ക്ക് ദുഞ്ഞാവെന്ന് ഖബർക്ക് ഖബറിന്ന് മഷറയിലേക്ക് അവിടുന്ന് സ്വർഗം നരകോ ഇങ്ങനെ അഞ്ചാറ് ഘട്ടമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഫഹാദിഹി മബദൂഹും ഫഹാദിഹായത്തുഹും ഒരു തുടക്കം എങ്ങനെയാണ് ഒരു അറ്റം എങ്ങനെയാണ് പിന്നെ ആ വഹാദിഹി മനാസിലും ഈ പറഞ്ഞ അഞ്ചാറ് ഘട്ടം ആർക്കുള്ളത് ഇവരെ ഈ പറഞ്ഞ പോക്കിന് യാത്രക്കുള്ളത് ശ്രദ്ധിക്കാം ദുനിയാവ് അല്ല പഠിച്ചത് സാദൻ ലിൽ മഅദി അത് ആഹ്റത്തുക്കുള്ള ഒരു ഒരുക്ക സ്ഥലമായിട്ട് പഠിച്ചതാണ് സാദ് പറഞ്ഞാലേ യാത്രക്കാർക്ക് യാത്ര പോകുമ്പോൾ വേണ്ട വസ്തുക്കൾ ശേഖരിക്കാനുള്ള മേഖല യാത്രയിൽ പോവുകയാണ് ഖബർക്ക് പോകണം മഹ്ശർക്ക് പോകണം സ്വർഗത്തേക്ക് പോകണ്ടിഞ്ഞ് അയക്കുള്ള ഒരു ഭക്ഷണം ശേഖരിക്കാനുള്ള ഒരു ഭക്ഷണത്തിൻ്റെ സംഭരിക്കാനുള്ള ഒരു മേഖലയായിട്ട് കണക്കൂട്ടിക്കാണ് ഏത് ദുനിയാവ് അല്ലേ എത്തനാവല മിന്നഹമാസുദീൻ സാദിന് വേണ്ട യാത്രക്ക് വേണ്ടേ അഹർത്തുകൾ യാത്ര പോകുമ്പോൾ അതിന് വേണ്ട സാദ് തയ്യാറാക്കാനുള്ളതായ ഒരു മേഖലയാണേത് ദുനിയാവ് പലവ് തനാവലുഹാബിൽ അതിലേ നീതിപരമായ ജനങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും നീതി ചെയ്യുള്ളൂ അമർഹത്തായ മനസ്സിനെ എല്ലാവർക്കും സങ്കല്പിക്കാം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഏതാണ് ആ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ എല്ലാവരും അതിൽ വടമക്കാരും വടമയും അടിമയും വലിയവനും ചെറിയവനും മുസ്ലിം കാഫറും എല്ലാവരും നീതി ചെയ്യുകയാണെങ്കിൽ നീതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നാൽ പിന്നെ തർക്കം ഉണ്ടാവില്ലല്ലോ എന്തില്ല എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനും വേണ്ട പോലീസും വേണ്ട കോടതിയും വേണ്ട ജഡ്ജിയും വേണ്ട വക്കീലും വേണ്ട കേൾക്കണ്ട അതെന്തില്ല തർക്കം തീർക്കാനല്ലേ തർക്കം തീർക്കാൻ കോടതി ഒന്നും ആവശ്യമില്ല എല്ലാവരാണെങ്കിൽ അപ്പോൾ ഈ കോടതിക്കും ചർച്ചയ്ക്കും മൂല്യം ആ തർക്കം നമ്മളെന്തുള്ളൂ ആവശ്യമുള്ളൂ അല്ലേ ആ ആ ഫുഖഹാക്കൾക്ക് ജോലിയില്ല അവലിപ്പം എന്താവും താത്തിലാകാൻ അവർക്ക് എന്തല്ലാപ്പാ ഒരു ഏർപ്പാടും ഇല്ലാന്നായി പക്ഷേ ജനങ്ങൾ ദുന്യാമായി ഇടപെട്ടത് വിഷഹവാത്തി എങ്ങനെയാണ് ഷഹവാത്ത് മുഖേന ഇടപെടുന്നത് അപ്പാ അങ്ങനെ ഇടപെടുമ്പോൾ അതിൽ നിന്ന് ഉണ്ടായിത്തീരുന്നു തർക്കം വരുന്നു അപ്പൊ അപ്പാവശ്യമായി ഇലാ സുൽത്താൻ ഭരണാധികാരി വേണം യസൂസുമാർ നിയന്ത്രിക്കുന്നവർ വേണം അവർ ഭരിക്കുന്നവർ വേണം ഒരു ഭരണാധികാരി വേണം വഹത്തജ സുൽത്താനോ സുൽത്താൻ ആവശ്യമായി ഇലാ ഖാനൂൻ വെച്ചാൽ നിയമാവലി വേണം അവർ ഭരിക്കാൻ നിയമം വെച്ചിട്ട് എന്താ ചെയ്യല് അതിനസി ഭരിക്കല് അത് നിയമാവലി വേണ്ടേ പിന്നെ ഫൽ ഫഖീഹോ ഹോൽ ആലിമു ഖാനൂനി സിയാസ ഫഖീഹിനിക്ക് എന്തറിയാം എങ്ങനെ ഭരണം കൊണ്ടുപോകുന്നത് അതിൻ്റെ സിയാസത്തർക്കറിയാം ഫഖീഹിനറിയാം അപ്പോൾ തരീഖ് തവസ്സുദുൽ ഖൽഖി സൃഷ്ടികളൊക്കെ അടിയിലും ഈ പിന്നെ ഈ പറഞ്ഞ ആളെ അടിയിൽ സുൽത്താൻ്റെ അടിയിൽ എങ്ങനെയാണ് മധ്യവർത്തി ആവേണ്ടതെന്ന് ആർക്കറിയാം ആ അറിയാം
ഇത് തനാസോ ഹെക്കുമെഷഹവാത്തി ജനങ്ങളെ അവരെ ശഹവദനുസരിച്ച് തർക്കിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ ഇടപെടണം ആർക്കറിയും. അപ്പൊ ഫഖീഹായ മുഅല്ലിമ സുൽത്താനും മുർഷിദുഹോ സുൽത്താനിക്കേ ഇത് പഠിപ്പിക്കുന്ന ആളും അവന് മുർഷിദാണ് ശരിക്കേത്. അതായത് പി ഫഖീഹാണ് ശരിക്ക് ഭരണകർത്താക്കൾക്കുള്ള ഒരു ഉപദേഷ്ടാവ് മോലിക്കുള്ള ഒരു ഒരു അസിസ്റ്റന്റ് പല ജഡ്ജിമാരൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ മൂല്യം അപ്പം നമ്മൾ കണക്കാക്കണത് ശരിയായ ഒരു വക്കീലിൻ്റെ ഒക്കെ നിയമവലിക്ക് മനസ്സിലാക്കിയേ. അത് ഇത് ഈ നേരി ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗമെന്നല്ല ആ നിലക്ക് ഭരണ വിഷയങ്ങളെ കുറിച്ചുള്ള ഏത് അറിവുള്ള ആൾ നടത്തം. ആ അങ്ങനെ എന്താ വെച്ചേ ആ അവർക്കുള്ള അവർ ലബ്ധി ചെയ്യാൻ കറക്റ്റാക്കി ആദ്യ വിഷയങ്ങൾ അല്ലെ അന്തതിമ ബിസ്തിഖാമത്തിഹിം ഉമൂറുഹും ബിദുനിയാ അവരെ നേരെ ആ നിയമം പാലിക്കുമ്പോൾ ദുന്യാവിലെ കാര്യമൊക്കെ നേരെ ചെവിയാവും. അതിന് വേണ്ട നിയമാവലി നിയമസംഹിത സിവിൽ നിയമങ്ങൾ തമ്മിൽ നിയമം ഇതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ് അത് ധാരണ വരുത്താൻ വേണ്ടി നിൽക്കുന്ന ആളാ അപ്പോൾ ശരിക്ക് ഫഖീഹ് അറിഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഹയാത്താവുന്ന സത്യമാണ് സംഗതി അന്നഹു താലിക്കും ദീനിയെ ഫഖീഹ് ദീനുമായി ബന്ധപ്പെട്ട ആളാണ് അതില്ലെന്ന് പറയില്ല ഒരു മേഖല പറഞ്ഞെന്നുള്ളൂ നിങ്ങൾ പെട്ട വിചാരാണ്ട. ഏയ് എന്ത് അതായത് എന്ത് ഫഖീഹിനിക്ക് എന്തുണ്ട് എൻ്റെ അമൃത ഹയാത്ത് തന്നെ ആ സത്യം മോനെ ദീനുമായിട്ട് എന്തുണ്ട് ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വകുപ്പുകളുണ്ടല്ലോ ഈ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടവേളിലും മാനദീയത്തുകളും നഷ്പരിഹാരങ്ങളും മറ്റു വിഷയം സകാത്ത് തരത്തം പിടിച്ച് വാങ്ങലും അത് പിടിപ്പിച്ച് അങ്ങോട്ടാക്കലും കട്ടാക്കലും അങ്ങനെ പല ഈ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്ക് ഒരു വക്കീലിൻ്റെ ഡ്യൂട്ടി ആർക്കുണ്ടാകുക എന്നുണ്ടാകുക മനസ്സിലായില്ലേ. എന്നല്ലോ അയാൾ അത് മാത്രമെന്നല്ല സംഗതി എന്തുണ്ട് ദീനുമായി ബന്ധമുണ്ട് ഇനി വേജാറാണ്ട ഒരു എംബി എൻ്റെ ഹയാത്തിൻ്റെ സത്യം അവനാരും ആരുമാണ് ദീനുമായി ബന്ധമുണ്ട് അതിലാക്കിൻ എങ്കിലും ലാബിനി അടിസ്ഥാനപരമായി നീയെന്തല്ല പിന്നെയോ ബൽ വാസിത്തി ദുനിയാ ദുനിയാവിൻ്റെ വാസിത്ത അധിക വിഷയം ദുനിയാ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അസിൽ ദുനിയാവ് അനുബന്ധമായിട്ട് ഏത് ദീൻ ദുനിയാവ് എന്നത് ആഹ്റത്തുക്കളിലേതാണല്ലോ കൃഷിയിടമാണല്ലോ ഏതാണല്ലോ ആ ഒരാഴ്ത്തിമ്പോൾ ദീനോ ദീന് പൂർത്തിയാവില്ല ഇല്ലാ ദുനിയാ ഇതില്ലാതെ അപ്പോൾ ദുനിയാവിൻ്റെ ഇൽമും ദീനി ഇൽമാവും ആ നിലക്ക് നോക്കിയാൽ ദീന് ദുന്യാവില്ലാതെ ദീനുണ്ടാവില്ല. അപ്പോൾ എന്താണ് അപ്പോൾ ദുന്യാവ് ശരിയായാൽ ദീനെ കാര്യം എന്താ ഓർഡറാവില്ല. അപ്പോൾ ആ നിലക്ക് ദുന്യാവിൻ്റെ എൽമോ എന്തായി അനുബന്ധമായിട്ട് ദീന എൽമ് ആയി ആ അധികാരവും ദീനും രണ്ടും തഹ്ആമാനി ഇരട്ടകളെ പോലെയാണ് അധികാരവും രാജാധികാരവും ദീൻ തമ്മിലെ ഇരട്ടൻ്റെ മാതിരി. അപ്പം ദീന് അസുലും ദീന് അസുലാണ് അപ്പോൾ സുൽത്താൻ ഹാരിസൻ ഭരണാധികാരിയുടെ കാവക്കാരനെ പോലെയാണ് ഒമാല അസുലഹു അസുലില്ലാത്ത വസ്തു മഹദൂമന തകർന്നു പോകുന്നതാണ് അപ്പം ദീനുമാണെന്നർത്ഥം. ഒമാല ഹാസലഹോ കാവക്കാരില്ലെങ്കിലോ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ദീന് മാത്രം അധികാരിയല്ല മാലിക്കും രാജാവും വേണം രാജാവിൻ്റെ അധികാരിയല്ല ഏതുമാണ് ദീനും വേണം രണ്ടും അങ്ങോട്ടും കൂടെ ഇതുപോലെയാണ് ഇരട്ടകൾ പോലെയാണ് ഒന്നിലെയും മറ്റെന്താവും നഷ്ടപ്പെട്ടു പോകും. മുൽക്ക് അധികാരം അത് പൂർത്തിയാവില്ല ലബത്ത് കാര്യം ക്ലിയറാകല് ഓരോന്നും അതിന് രൂപത്തിൽ നിർവഹിക്കലേ ഇല്ല അഭിസ്തുത്തായത് വേണം ഓരോ കാര്യം തന്നെ മുറവായി നിർവഹിച്ച് വേണമെങ്കിൽ വെടുക്കാൻ വെറുക്കാൻ ആര് വേണം ഭരണകർത്താക്കൾ വേണം. ലബത്തിൻ്റെ വിഷയങ്ങളൊക്കെ വിഷയങ്ങൾ തർക്ക വിഷയങ്ങൾ വരുമ്പോഴേ തീർപ്പ് കൽപ്പിക്കാനുള്ള ലബത്ത് കറക്റ്റ് തീരുമാനം അതൊക്കെ എവിടെ നിന്ന് കിട്ടുക ഫിക്കുമോടെ കിട്ടുക അതാ നമ്മൾ ഫിക്കൻ എന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കറക്റ്റ് തീരുമാനം പറയണ്ടേ ജാമ്യമാനിയായ കറക്റ്റ് എന്ത് വേണം അത് തീരുമാനം പറയാം അവിടെ ഉണ്ടാകുക ഫിഖ്ഹിൽ ഉണ്ടാകുക അതുകൊണ്ടാണ് ഫിഖ്ഹിനോട് എണ്ണത് അസലിയായിട്ട് ദുനിയാവിൽ എണ്ണിയത് ദീനും എൽമന്നേന് അനുബന്ധമായിട്ട് വക്കമാൻ്റെ സിയാസത്തിൽ ഹൽക്കവി സെൽത്തനത്തി സൃഷ്ടികളെ ഭരിക്കൽ അധികാരം ഉണ്ടായതുപോലെ ലൈസമിൻ എൽമി അയ അതും അയ ഹൽക്കിനെ സെൽത്തനത്തിന് ഭരിക്കൽ അത് ലൈസമിൻ എൽമി ദീനി ഭിത്തറച്ചതിൽ വരെ അത് ദീനിയ എൽമില്ല അടിസ്ഥാനപരമായിട്ട് ആണോ ഭരണം എന്ന് പറഞ്ഞാൽ എന്തല്ല അസുലൻ ദീനിയല്ല മൊഴിൻ അലാമത്തുമ്പോൾ ദീനും ഇല്ല ബിഹി ദീന് പൂർത്തിയാകേണ്ടത് ആവശ്യമാണ് കാരണം സെൽത്തനത്തില്ലെങ്കിൽ സിയാസത്തില്ലെങ്കിൽ ആവില്ല. അപ്പോൾ അനുബന്ധമായിട്ട് സെൽത്തനത്ത് വന്ന് തന്നെയാണ് ദീനിയിൽ തന്നെയാണ് അസുലിയായിട്ട് എന്തല്ല ഇതുപോലെ നമ്മൾ എന്ത് എണ്ണിയതാണ് ഫിഖ്ഹിനെയും എണ്ണിയതാണ് അർത്ഥം. ഇപ്രകാരമാണ് മഴ സിയാസ എങ്ങനെ ഭരിക്കണം നമ്മൾ എൽ എൽ ബി അല്ലേ നിയമവലി പഠിക്കണ്ടേ
അറിയില്ല ജില്ലാ കളക്ടർമാർ മാറ്റൊക്കെ അല്ലേ, കളക്ടർമാർക്കല്ലേ ഓലൊക്കെ എന്താ പറയുക എൽ എൽ ബി നിയമാവലി പഠിച്ചാണ് വരുന്നത്. ശരിക്കും ഓല ആളെന്ത് ചെയ്യുന്നത് ഭരിക്കണത്, മറ്റുള്ള എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ശരിക്കും മുഴയൻ ആരാണ്? അസിസ്റ്റന്റ് കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും മറ്റേ മറ്റേ അസിസ്റ്റന്റും മറ്റേ ഉറപ്പുണ്ടോ? ഓലൊക്കെ ശരിക്കും എന്ത് ചെയ്യണത്? കൈകാര്യം വർത്താക്കൾ. അപ്പൊ അറിയപ്പെട്ടവരാണ്. ഒരു ഉദാഹരണം അന്നൽ ഹജ്ജ ഹജ്ജലാത്യം ഊർജ്ജാവലെ എല്ലാ ബദറക്കത്തിൻ കാവക്കാർ വേണം. പഴയ കാല ഹജ്ജിന് മുമ്പളേ പോകുമ്പോൾ കാട്ടർപ്പാടികളെ പോണത് പണ്ട് വാഹനമൊന്നുമില്ലല്ലോ, നടന്നു കാണണോ അല്ലെങ്കിൽ സംഘം ചേർന്നാളൊക്കെ പോവുകയാണ്. അപ്പോൾ കൊള്ളക്കാരൊക്കെ യാത്രക്കാരാകുമ്പോൾ പണ്ടത്തെ ഹജ്ജിനൊക്കെ ഒരു 6 മാസം കാലാവധി ഉണ്ടാവും. എൻ്റെ ചെറുപ്പത്തിന് 4 മാസം കാലാവധി ഉണ്ട്, 45 ദിവസം പോയതാണ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ അന്നൊക്കെ അന്ന് ഫ്ലൈറ്റ് ഒന്നുമില്ല, എന്താ ഉള്ളത് കപ്പലാണ്, 3 കപ്പലാണ് ഉണ്ടാകുക. റമദാനക്ക് പോകും കപ്പൽ, ഷാബാനക്കൊക്കെ പോകും 2 മാസം മുമ്പ്. കാരണം കപ്പൽ പോയി അവിടെ പോയി ഇങ്ങനെ 2-3 കപ്പലുണ്ടാവില്ല, 1 കപ്പലിന് പോയാൽ പിന്നെ കഴിഞ്ഞ് പോയാൽ 3-4 മാസം ഉണ്ടാവും. അപ്പോൾ അതേമാതിരി പണ്ട് ഇതേമാതിരി കരയിൽ കൂടെ പോകുമ്പോളേ വൈകരി കൊള്ളക്കാരും മറ്റൊക്കെ ഉണ്ടാവും. ഓലൊക്കെ ഈ 3 മാസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ അറിയിക്കുണ്ടാവും, അതിനുള്ള പൈസ ഉണ്ടാവും. അപ്പോൾ കൊള്ളക്കാരൊക്കെ അവരെ സമീപിക്കും. അപ്പോൾ കാവലിന് ആൾ കൂടെ ആൾ വേണം. കൊള്ളക്കാരും അതുപോലെ കവർച്ചക്കാരും വരുമ്പോൾ അവരുടെ പ്രതിരോധിക്ക സംവിധാന ഹഫീർ, അത് കൂടെ ഇല്ലെങ്കിൽ എടുക്കത്തൂല, അവർക്കത്തൂല. അത് കൂടെ ഹജ്ജിന് കൂടെ വാജിബാണ് കാര്യമാണ്, അനുബന്ധമാണ്. എന്തല്ല അസിലിയല്ല, എന്തല്ല അതാണ് പറഞ്ഞത്. എന്തേ ഒരു ഉദാഹരണം പറയാണ്, അതാണ് എന്തേ ഒരു കാവക്കാരൻ വേണ്ടേ തഹറുസുമിൽ അറബി തരീഖ് വഴിയോരത്ത് കാട്ടറബീന്ന് സംരക്ഷണം നൽകുന്ന ഏത് വേണം? ഹാരിസ് വേണം. വലാക്കിനെങ്കിലും ഹജ്ജുകാരെന്ന് പറയുഖത്തെ ഹജ്ജ് എന്ന് പറയാം, അയക്ക് വഴി പ്രവേശിക്കണമെന്ന് പറയാം. ഒരു ഖിയാമി ഹറാസത്തി കാവക്കാരെ കൊണ്ടുപോലെ ഹജ്ജ് പൂർത്തിയാൻ ആവശ്യമായ അറിവാണ് കാവക്കാരെ കൂടെ കൊണ്ടുപോലെ. അതുകൊണ്ട് അല്ല പൂർത്തിയാവില്ല, അത് എത്തൂല, അതിനു വേണ്ടി കാവക്കാരണം. അത് 3-ാമത്തെ കാര്യം. പിന്നെ എങ്ങനെ കാക്കാം, അതിൻ്റെ വഴി മനസ്സിലാക്കല്, അതിൻ്റെ സൂത്രങ്ങൾ എങ്ങനെ പോകാം, നമുക്ക് കവർച്ചക്കാരെ പിടികൂടാതെ എങ്ങനെ പോയില്ല പോകാൻ പറ്റും, അതിൻ്റെ ട്രിക്കുകളൊക്കെ മനസ്സിലാക്കാണ്ടല്ല. അതൊക്കെ അതിന് നീ ഞാൻ പറയല്, അത് 4-ാമത് ചെയ്യ്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പോവുകയാണ്? അപ്പൊ സംഭവം ഇതൊക്കെ ഹജ്ജിന് ആവശ്യമാണ്, മനസ്സിലായോ? എല്ലാം അസിലിയല്ല, എന്താണ് അനുബന്ധമായിട്ടൊക്കെ എന്താണ് വരികയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാലേ ഫിഖ് ഫന്നിന്റെ ആകത്തുക, ഈ പറഞ്ഞ സിയാസത്ത് എങ്ങനെയാണ് ഭരിക്കേണ്ടത്, എങ്ങനെയാണ് കാവൽ വെക്കേണ്ടത്, എങ്ങനെയാണ് നിനക്ക് അറിയാനുള്ള അറിയാ എന്നല്ല. അപ്പം ഫിഖ് എന്തുള്ളത് വിഷയമുള്ളത്, ഇതിന് തെളിവ് കേട്ടോളേ. മുസ്നദായ ഹദീസ് കാണാം, റിപ്പോർട്ടില്ല ഇഫ്തിന്നാസോ ഇല്ലാ സലാസ, ഇഫ്തിന്നാസ ജനങ്ങൾക്ക് പത്ത് കൊടുക്കുകയില്ല, ഇഫ്തിന്നാസ ജനങ്ങൾക്ക് ഇല്ലാ സലാസ, 3 അല്ലാതെ അമീർ എന്ന ഭരണാധികാരിയാണ്, മഅ്മൂറാണ് 2 മഅ്മൂറാണ് ഈ പറഞ്ഞ ഭരണാധികാരി സുൽത്താന് അവന് പറ്റിയ ആളുകളെ ഉപദേഷ്ടാവ് വെച്ചേക്കും ഈ വിഷയത്തെ തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി. പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും അവിടെ ചോദിക്കുന്നുണ്ട്, മഅ്മൂറാണ് അവനാരാണ്? സംഗതി മഅ്മൂറാണ്, പക്ഷെ ഓനാണ് എന്ത് ചെയ്യുന്നത്? നിർദ്ദേശം വെച്ചെടുക്കാൻ ഉപദേഷ്ടാക്കൾ ഉണ്ടാവും അവരെ. മുത്തഖല്ലിഫ് സ്വയം സന്നദ്ധനായ മുത്തഖല്ലിഫാണ്, അവനെ ഏൽപ്പിച്ചതൊന്നുമല്ല, അവൻ സ്വയം എന്ത് ചെയ്യുന്നെ, ഞാനതിന് പറ്റിയ ആളായി ചേച്ചുകൊണ്ട് ചെന്ന് ഇടപെടാം. തുഫേലിയായിട്ട് ക്ഷണിക്കാതെ ക്ഷണിക്കാതെ അർഹതല്ലാതെ കൈയാളുന്ന ആളുകൾ അയാൾ ഫൽ അമീറോ അമീർ ഹുവൽ ഇമാം, ആരാണ് അവരാരെയാണ് പത്ത് കൊടുക്കുന്ന ആൾക്കാരനെയാണ്, കാരണം തീരുമാനം കൽപ്പിക്കുന്ന ആളാണ് അമീർ തന്നെ ഭരണാധികാരി തന്നെയാണ്. മഅ്മൂർ ഞാൻ നായബുഹു അവൻ പകരക്കാരനാണ്, ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആളുകൾ. മുത്തഖല്ലിഫ് ഓരോ ഈ രണ്ടും അല്ലാത്ത ആളാ മുത്തഖല്ലിഫ്, വഹുവല്ലത് എത്തക്കല്ലത് ജലിക്കലാമിൻ ഹാജ, ആവശ്യമില്ലാതെ കയറ്റെടുത്ത ആളാണ് ഞാൻ. ഓനെ ഫറലീഫിയും ആവശ്യക്കാരൊന്നുമല്ല, അവിടെ വേറെ ആളുണ്ട് ഇങ്ങോട്ട് ഞാൻ പറ്റി പറയണത് തന്നെ ഏറ്റെടുത്ത ആള്. സ്വഹാബാക്കളായിരുന്നു റളിയല്ലാഹു, സ്വഹാബാക്കളായിരുന്നു അവർ, ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ സഹാബാക്കള്? ശ്രദ്ധിക്കാറുണ്ട്. ഫത്വ അതായത് ഫത്വ വെച്ചാൽ പറയില്ല അവര്, മറ്റു വാക്കിൽ എന്തെയില്ല പരമാവധി വെഞ്ഞു മാറും. ഹത്താ ഖാന ആയിരുന്നോ ഓരോരുത്തരും ഏൽപ്പിക്കും ഓരോരുത്തരും വേറെ ആളെ. അവിടെ ചോദിച്ചോളൂ, അവിടെ ചോദിച്ചു, അതിനോട് ചോദിച്ചോക്കി, അവിടെ ചോദിച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് സ്വയം പറയാൻ, ഞാനതിന് പറ്റിയ ആളാണെന്ന് വിചാരിച്ചാണ് എന്ത് ചെയ്യൂല പറയില്ല. അവന് സ്വാഹിബിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അവരെല്ലാം ഹത്തരിസുവനായതാ സോലുവാൻ എൽമിൽ ഖുർആാനെ, ഖുർആാനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കൂല, ഉടനെ കറം കൊടുക്കും. ഈമാൻകാരി ഇസ്ലാംകാരി കത്തിച്ച ഉടനെ എന്താവും ഈ വിഷ ഫത്വയാണോ ഉടനെ അതെ വരാളിപ്പിച്ചു. അപ്പോൾ ഇതിനെ ഒരു നല്ല സന്നദ്ധരാ
ഫത്വക്ക് വരുന്ന എന്തല്ല സന്നദ്ധര് അല്ല. ആഹ്റത്തിന്റെ വഴിക്ക് പറഞ്ഞാൽ ചോദിച്ചാൽ ഉടനെ എന്താവും പറഞ്ഞു വെക്കുക, അവിടെ ഒറ്റം ശ്രദ്ധിക്കാൻ പറഞ്ഞു കൊടുക്കും. ചില രവാത്തിലെ ബദലൽ മുത്തക്കല്ലി, ഇവിടെ മൂന്നാമത്തെ മുത്തക്കല്ലി പിള്ളി പകരമ്മൽ മുറായി എന്നിട്ട് ലോകമാന്യക്കാരൻ, അത് രണ്ടും ആശയം തന്നെയാണ്. ലോകമാന്യക്കാരൻ എനിക്ക് ഫിഖ്ഹറിയും ഇനിങ്ങനെ പറ്റിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്തേനെ ക്ഷണിയാണ്, ക്ഷണിക്കാതെ എന്ത് ചെയ്യാണ് തുഫയിലേറ്റ് വരികയാണ്. ആരെങ്കിലും തക്കല്ലതാ ഒരാളെ ഏറ്റെടുത്താലേ ഖത്റുൽ ഫത്വ, ഫത്വന്റെ അപകടകരമായ ആ മേഖല ഏറ്റെടുത്താൽ അവൻ എന്തല്ല ഓനെ സംഗതി തൈനാല്ല, അതായത് ഫറളുകാനല്ല ഓനെ മേല്, ഓനല്ലാത്ത നിർവഹിക്കാണ്ട് ഓനെ നിശ്ചയിച്ചിട്ടില്ല അങ്ങോട്ട് ഓൻ ചെയ്ത് ഏറ്റെടുത്താലേ, ആ അതുകൊണ്ട് ഓന് ഉദ്ദേശമല്ല സ്ഥാനമോഹമോ സാമ്പത്തിക മോഹമായിരിക്കും. ഒന്നിക്കൽ സ്ഥാനം കിട്ടാൻ അല്ലെങ്കിൽ സമ്പത്ത് കിട്ടാനാ കാര്യം എന്ത് ചെയ്യുന്നത് ആ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എത്ര മെച്ചപ്പെട്ടതല്ല നല്ല കാര്യമല്ല.